ഇനി ഈ ചോദ്യം എഴുതുക, ചോദ്യം നമ്പർ ഇടുക, ഒരു രണ്ടാമത് ചോദ്യം നമ്പർ രണ്ട് എന്ന് കൊടുക്കുക. ഒരു സംഖ്യയും അതിനോട് രണ്ട് കൂട്ടിയതും തമ്മിൽ ഗുണിച്ചപ്പോൾ 168 കിട്ടി, സംഖ്യകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം അല്ലേ. നമ്മൾ ആദ്യം എന്താക്കി മാറ്റണം, ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ സമവാക്യമാക്കി മാറ്റണം. എങ്ങനെയാണ് സമവാക്യമാക്കി മാറ്റുക? ഇവിടെ അറിയാത്തത് എന്താണ്? സംഖ്യയാണ്, ഒരു സംഖ്യ. ആ ഒരു സംഖ്യ അറിയില്ല, നമ്മൾ സംഖ്യയെ എന്താച്ചെടുക്കാം, എക്സ് എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ സംഖ്യ എന്താ? അതിനോട് രണ്ട് കൂട്ടിയതാണ്. അപ്പൊ ഒരു സംഖ്യ അറിഞ്ഞാൽ രണ്ടാമത്തെ സംഖ്യ അറിയാം. അപ്പൊ ഒരു സംഖ്യ എക്സ് എന്നും, സംഖ്യകളുടെ സംഖ്യയുടെ ഈ പിന്നെ ലിപി ഇങ്ങനെ ആയതുകൊണ്ടാണ്, നിങ്ങൾ കൃത്യമായി എഴുതണം, ഇതുപോലെ എഴുതരുത്. സംഖ്യകൾ എക്സ്, എക്സ് പ്ലസ് രണ്ട്, സംഖ്യകൾ എക്സ് എക്സ് പ്ലസ് രണ്ട് എന്ന് കിട്ടി. ഇനി ചോദ്യത്തിൽ പറഞ്ഞ എന്താണ്? അവ തമ്മിൽ ഗുണിച്ചപ്പോൾ 168 കിട്ടി. അതായത് ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോൾ 168 കിട്ടിയത്. അപ്പൊ എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് രണ്ട് സമം 168, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് രണ്ട് സമം 168 എന്ന് കിട്ടി. ഇതാണ് സമവാക്യം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം? എക്സിനെ എക്സ് കൊണ്ട് ഗുണിച്ചു, അപ്പൊ എന്തായി മാറി? എക്സ് സ്ക്വയർ. എക്സിനെ രണ്ട് കൊണ്ട് ഗുണിച്ചു, രണ്ട് എക്സ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് സമം 168, രണ്ടാം കൃതി സമവാക്യമായി മാറി. ഇനി നമ്മൾ ഇതിനെ പരിഹാരം കാണുന്നു. നമ്മൾ ഏത് വഴിയിലൂടെയാണ് പരിഹാരം കാണുന്നത്? വർഗത്തികവിലൂടെയാണ് പരിഹാരം കാണുന്നത്. അപ്പൊ എന്താ വർഗത്തികവ്? എക്സ് സ്ക്വയർ ഉണ്ട് അല്ലെ. വർഗത്തികവാകുമ്പോ ആദ്യം എക്സ് സ്ക്വയർ ഉണ്ടോ നോക്കും, പിന്നെ ഇട എക്സിന്റെ ഗുണകത്തിന്റെ പകുതിയുടെ വർഗം ഉണ്ടോ നോക്കണം. എക്സിന്റെ ഗുണകം രണ്ട്, രണ്ടിന്റെ പകുതി ഒന്ന്. അപ്പൊ ഒന്ന് സ്ക്വയർ ആണ് കൂട്ടേണ്ടത്. എല്ലാ ചോദ്യങ്ങളിലും ഒന്ന് സ്ക്വയർ അല്ല കൂട്ടേണ്ടത് കേട്ടാ. ഇവിടെ നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത്, എക്സിന്റെ ഗുണകത്തിന്റെ പകുതിയുടെ വർഗം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് സ്ക്വയർ രണ്ട് ഭാഗത്തും കൂട്ടാം. അപ്പൊ എന്തായി മാറി? എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് പ്ലസ് ഒന്ന് സ്ക്വയർ സമം 168 പ്ലസ് ഒന്ന് സ്ക്വയർ എന്നായി മാറുന്നു. അപ്പോ അടുത്ത സ്റ്റെപ്പ് എന്താ? ഇത് ഏത് രൂപമാണ്? എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് പ്ലസ് ഒന്ന് സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്തായി മാറി? ആ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന ആ രൂപത്തിലേക്ക് തന്നെ മാറ്റണം. അപ്പൊ എന്തായി മാറി? എക്സ് പ്ലസ് ഒന്ന് ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് ഒന്ന് ഹോൾ സ്ക്വയർ സമം 169. എക്സ് പ്ലസ് ഒന്നിന്റെ വർഗമാണ് 169, ശരിയല്ലേ. അപ്പൊ എങ്ങനെ എഴുതാം എക്സ് പ്ലസ് ഒന്ന് എന്ന്? എങ്ങനെ എഴുതാം? അപ്പൊ എക്സ് പ്ലസ് ഒന്ന് സമം, ആ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഇനിയുള്ള ചോദ്യങ്ങളിലൊക്കെ നമ്മൾ രണ്ട് ഉത്തരങ്ങളെ പരിഗണിക്കുന്നു. രണ്ട് ഉത്തരങ്ങൾ പരിഗണിക്കുമ്പോൾ എന്ത് വേണം? ആ പോസിറ്റീവും നെഗറ്റീവും എടുക്കണം അല്ലെ. നമ്മൾ റൂട്ട് 9 എന്ന് പറഞ്ഞാൽ ആ ചിഹ്നം ഉപയോഗിച്ച് റൂട്ട് 9 പറഞ്ഞാൽ 3 ഉത്തരം. പക്ഷെ റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് 9, സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറയുമ്പോൾ റൂട്ട് ചിഹ്നം ഉപയോഗിക്കുമ്പോൾ എന്താ 3. പക്ഷെ 9 വർഗമൂലം എന്ന് പറഞ്ഞാൽ 3 ആവാം മൈനസ് 3 ആവാം ഉത്തരം. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ എക്സ് പ്ലസ് 1 സമം പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 169 എന്ന് എഴുതുന്നു. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 169 എന്ന് എഴുതും അല്ലെ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്തായി മാറി? എക്സ് പ്ലസ് 1 സമം പ്ലസ് ഓർ മൈനസ് 13 എന്നായി മാറി. എക്സ് പ്ലസ് 1 സമം പ്ലസ് ഓർ മൈനസ് 13, ശരിയല്ലേ. അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ നിന്നാണ് നമ്മൾ എന്താക്കി മാറ്റിയത്? ഇതിനെ രണ്ടായി പിരിച്ചെഴുതുന്നു, രണ്ടായി പിരിച്ചെഴുതുന്നു. അർത്ഥം എന്താ? എക്സ് പ്ലസ് 1 സമം 13 ആവാം, എക്സ് പ്ലസ് 1 സമം മൈനസ് 13 ആവാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 സമം 13 അല്ലെങ്കിൽ ഓർ എക്സ് പ്ലസ് 1 സമം മൈനസ് 13 എന്ന് വരാം. മനസ്സിലായല്ലോ. രണ്ടുത്തരങ്ങൾ വരുമ്പോഴുള്ള മനസ്സിലാവാൻ ശ്രദ്ധിക്കാം. ഇനി ഇവിടെ എക്സ് പ്ലസ് 1 സമം 13, എക്സ് പ്ലസ് 1 സമം മൈനസ് 13. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ? ഇവിടെ എക്സ് സമം 13 എന്ന് ഒന്ന് കുറക്കണം. അപ്പൊ എന്താ 12 എന്ന് കിട്ടും. എക്സ് സമം മൈനസ് 13 ഒന്ന് കുറച്ചാൽ മൈനസ് 1 സമം മൈനസ് 14 കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് രണ്ടുത്തരങ്ങൾ ലഭിച്ചു, ഒന്ന് 12 ഒന്ന് മൈനസ് 14. അപ്പോ എക്സ് 12, എക്സ് 12 എന്ന് എടുത്താല് അടുത്ത സംഖ്യ എന്താ? അതിനോട് രണ്ട് കൂട്ടി 14. അപ്പൊ 12 14 ആവും, 12 14 ആയ 168 ഉത്തരം കിട്ടും. ഇനി മൈനസ് 14 എടുത്താലോ? മൈനസ് 14 രണ്ട് കൂട്ടിയാൽ മൈനസ് 12, അത് ഗുണിച്ചാലും 168 കിട്ടും. അപ്പൊ രണ്ട് ഉത്തരങ്ങളുണ്ട്. ഇനി ഇതേ ഒരു ചോദ്യം ഒരു സംഖ്യ എന്ന് പറയുന്നതിന് പകരം എണ്ണൽ സംഖ്യ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ
ഇതിൽ നമുക്ക് എന്തെടുക്കാൻ കഴിയുമായിരുന്നില്ല? മൈനസ് പതിനാല് എന്ന ഉത്തരം സ്വീകാര്യമാവുമായിരുന്നില്ല. അത് മനസ്സിലാക്കുക. ഇവിടെ വെറും സംഖ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്, സംഖ്യ എന്ന് പറയുമ്പോൾ എണ്ണൽ സംഖ്യ, നെഗറ്റീവ് സംഖ്യ, പോസിറ്റീവ് സംഖ്യ, ഭിന്ന സംഖ്യ, അഭാജ്യ സംഖ്യ, എന്ത് വേണമെങ്കിലും ആവാം, മനസ്സിലായല്ലോ. പക്ഷെ ഇവിടെ എണ്ണ സംഖ്യ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒരു ഉത്തരം മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ ചോദ്യത്തിൽ നമുക്ക് രണ്ട് ഉത്തരം എഴുതാം. ഏതൊക്കെയാണ് രണ്ട് ഉത്തരം? പന്ത്രണ്ടും പതിനാലും ശരിയാണ്, മൈനസ് പതിനാലും മൈനസ് പന്ത്രണ്ടും ശരിയാണ്. അതുകൊണ്ട് നമ്മൾ സംഖ്യകൾ എന്ന് എഴുതുന്നു. പന്ത്രണ്ട് പതിനാല് അല്ലെങ്കിൽ മൈനസ് പതിനാല് മൈനസ് പന്ത്രണ്ട്. മനസ്സിലായല്ലോ.